മൂന്ന് മിനിറ്റ് 30 രൂപ. സിമ്പിൾ ആയിട്ട് നമുക്ക് പേടിഎമ്മിലേക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെ? യോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ജോൺ ബെന്നി ഫ്രം ക്യാമ്പസ് ട്രെൻഡ്സ്. ഇന്നത്തെ 7 ദിവസം ഈ ഒരു വീഡിയോ വഴി നമുക്ക് സിമ്പിളായിട്ട് 5 രൂപ, 10 രൂപ, 30 രൂപ ഇങ്ങനെയൊക്കെ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് പേടിഎമ്മിലേക്ക്, ഗൂഗിൾ പേ, ഫോൺ പേ, നമ്മുടെ പേടിഎം വാലറ്റിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ആമസോൺ പേ, ഇങ്ങനെയെല്ലാം നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാനും പറ്റും. എങ്ങനെയെന്നല്ലേ? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കണ്ടാൽ മാത്രം മതി, നമുക്ക് സിമ്പിളായിട്ട് എല്ലാവർക്കും കാശ് കാര്യങ്ങൾ എൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഗൈസ്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. അതുകൊണ്ട് തന്നെ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, ചാനൽ പുതുതാണ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത ശേഷം ഓളിൽ കൂടെ ഇട്ടേക്കുക. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് കാരണം അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യം ലഭിക്കത്തുള്ളൂ. പിന്നെ ഗൈസ്, ഇന്നത്തെ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമ്മൾ വിഡ്രോ ചെയ്യുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് വിഡ്രോ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. സോ ലൈവായിട്ട് എഡിറ്റ് ചെയ്ത് ലൈവായിട്ട് വിഡ്രോ ചെയ്ത് കാണിച്ചിരുന്നുണ്ട്, കുറച്ച് ട്രിക്ക് കാര്യങ്ങളും പറഞ്ഞിരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, റഫർ ബൈപാസ് ട്രിക്കിൻ്റെ വീഡിയോസ് കാര്യങ്ങൾ വേണമെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻറ്റ് കാര്യങ്ങളും ചെയ്യാം. സോ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോയ്ക്ക് മാക്സിമം ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാം. കാരണം ജോയിൻ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാഷ് കാര്യങ്ങൾ കിട്ടുന്നതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഓപ്ഷനിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ആ ഒരു സെർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമ്പസ് ട്രെൻഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടെലഗ്രാം ചാനൽ കിട്ടുന്നതായിരിക്കും. അതിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ ഒരുപാട് 50 രൂപ മുതൽ 100 രൂപ വരെ ഒരു ദിവസം കിട്ടുന്ന ഒരുപാട് ക്യാമ്പയിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവിടെ പേയ്മെൻറ്റ് പ്രൂഫും നമ്മുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സും എല്ലാ കാര്യവും നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇൻ കേസ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നേരെ പോയി ഒന്ന് ജോയിൻ ചെയ്യും. ഹലോ ഗൈസ്, ഇന്നത്തെ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് കാശ് കാര്യങ്ങൾ എൻ ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ സ്റ്റോറിൽ വരും. 4.1 സ്റ്റാർ റേറ്റിംഗ് ഉള്ള 10K ഡൗൺലോഡ്സ് ഉള്ള ഒരു സിമ്പിൾ ആപ്ലിക്കേഷനാണ്. 100K ഡൗൺലോഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് വരും. ഇംഗ്ലീഷ് ക്ലിക്ക് ചെയ്യുക, ടിക്ക് കാര്യങ്ങൾ കൊടുക്കുക, ലെറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് നെക്സ്റ്റ് കൊടുത്തു പോവുക. ഇതേപോലെ ഒരു ഇൻ്റർഫേസ് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. പിന്നെ നേരെ ഇവിടെ നമ്മൾ ഗസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനിൽ ലോഗിൻ ഓർ സൈനപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക, കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്കൊരു OTP കാര്യങ്ങൾ വരും. ആ ഒരു OTP കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് നമുക്ക് ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് കാര്യങ്ങൾ വരും. നമ്മുടെ നെയിം കാര്യം കൊടുക്കുക, നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കാര്യം കൊടുക്കുക, റഫർ കോഡ് കാര്യം കൊടുക്കുക, അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് കാര്യം കൊടുക്കുക. റഫർ കോഡ് കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു റഫർ കോഡ് കറക്റ്റായിട്ട് നിങ്ങൾ തെറ്റാതെ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് ഇതിനകത്തേക്ക് ജോയിൻ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഇതിനകത്ത് രജിസ്ട്രേഷൻ കാര്യം കംപ്ലീറ്റ് ചെയ്യാം. കൺഗ്രാറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാര്യങ്ങളും വരും. ടോപ്പിലുള്ള ആ ഒരു ഓപ്ഷൻ അവിടെ നമുക്ക് ആ ഒരു ക്രോസ് ബട്ടൺ അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ക്രോസ് കാര്യങ്ങളും ചെയ്തു പോകാൻ പറ്റും. പിന്നെ നമുക്ക് ഇന്നത്തെ ഈ ഒരു ദിവസം 4718 കോയിൻസ് വരെ നമുക്ക് ഏണിങ്സ് കിട്ടാൻ വേണ്ടി സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമുക്ക് സ്പിന്ന് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നമുക്ക് 10 കോയിൻസ് നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഫസ്റ്റ് സ്പിന്ന് കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അതായത് ഇവിടെ നമുക്ക് ഡെയിലി ടാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഡെയിലി റിവാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് 0.5 കോയിൻസ് നമുക്ക് ഫസ്റ്റ് നമുക്ക് ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി ബോണസ് ആയിട്ട് കിട്ടും. പിന്നെ ഓരോ ദിവസം നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ഇത് ഇവിടെ നമുക്ക് Day 2 ൽ 1 കോയിൻസ്, Day 3 ൽ 2 കോയിൻസ്, Day 4 2.5, 3, 4 അങ്ങനെയുള്ള കോയിൻസ് കാര്യങ്ങൾ നമുക്ക് കിട്ടും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഏത് ആപ്ലിക്കേഷൻസ് വേണം നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഒന്നും കൂടി ഇൻസ്റ്റാൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് 5 കോയിൻസ് വീതം നമുക്ക് എന്തായാലും കിട്ടും. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഫുൾ കോയിൻസ് കിട്ടണമെങ്കിൽ ഞാനൊരു ട്രിക്ക് കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ആ ഒരു ട്രിക്ക് നമുക്ക് പലർക്കും അറിയാവുന്നതായിരിക്കും. എന്നിരുന്നാൽ കൂടി ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ക്രോം ബ്രൗസർ ലോങ് പ്രസ് ചെയ്യുക. അവിടെ നമുക്ക് നമ്മുടെ ക്ലിയർ ഡേറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് മാനേജ് സ്പേസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ക്ലിയർ ഓൾ ഡേറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അത് ക്ലിയർ ഒക്കെ ചെയ്യാം. പ്ലേ സ്റ്റോർ ക്ലിക്ക് ചെയ്യുക, ആപ്പ് ഇൻഫോ കാര്യം ക്ലിക്ക് ചെയ്യുക, ക്ലിയർ ഡേറ്റ കാര്യങ്ങൾ കൊടുക്കുക, ക്ലിയർ ഓൾ ഡേറ്റ കാര്യങ്ങൾ കൊടുത്ത് ഡാറ്റ ക്ലിയർ ചെയ്യുക. സോ അതിനുശേഷം നമ്മുടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. റീസെറ്റ് അഡ്വർടൈസിംഗ് ID ക്ലിക്ക് ചെയ്ത് ഒരു 4-5 പ്രാവശ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൺഫേം കാര്യങ്ങൾ കൊടുത്തേക്കുക.
അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ടോപ്പിൽ നിന്ന് വലിച്ചിടുക. അതിനുശേഷം നമ്മുടെ എയ്റോപ്ലെയിൻ മോഡ് കാര്യങ്ങളും ഓൺ ഓഫ് കാര്യങ്ങളും കൊടുത്തിട്ടേക്കുക. ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഫുൾ കോയിൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ജസ്റ്റ് ഞാൻ ബാക്കിയുള്ള ക്ലിയർ ചെയ്തു. അതിനുശേഷം ഇവിടെ നമുക്ക് MX ടെക്ടോക്ക് ആപ്ലിക്കേഷൻ നമുക്കറിയാം, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ വീണ്ടും നമുക്ക് കോയിൻസ് കാര്യങ്ങളും കിട്ടും. അപ്പോൾ റിഡീം കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് 20 കോയിൻസ് ഫസ്റ്റത്തെ ഈ ഒരു ഓഫർ വഴി നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് റിഡീം കാര്യങ്ങൾ കൊടുത്ത് അലോ പെർമിഷൻ കാര്യങ്ങൾ കൊടുത്ത് അതിനുശേഷം നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് പ്ലേ സ്റ്റോറിനകത്തേക്ക് കയറിപ്പോകും. പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. സോ ഇത് വളരെയധികം സിമ്പിളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇത് നമ്മൾ ഓൾറെഡി തന്നെ സിഗാ പ്രോയിലും നമ്മൾ ഡിജി കോൺസിലും ടാസ്ക് ഡീൽസിലൊക്കെ നമ്മൾ പറഞ്ഞു തന്ന സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ കാര്യങ്ങൾ കൊടുത്തു, നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നമ്മളൊരു 2 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു 20 സെക്കൻഡ് നമ്മൾ വെയിറ്റ് 30 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യണം. സോ ഇത്രയും ടൈം നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോയിൻസ് കാര്യങ്ങൾ ആഡ് ആവും. പിന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വരുന്ന ആപ്ലിക്കേഷൻ ആകുമ്പോൾ കുറച്ച് സമയം ചിലപ്പോൾ നമ്മൾ ടൈം പിടിക്കും. ചിലപ്പോൾ നമ്മൾ APK ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വരുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഏകദേശം നമ്മളൊരു മിനിറ്റ് കാര്യങ്ങൾ കഴിഞ്ഞു. സോ അപ്പോൾ ഇതാ ഇവിടെ നമുക്ക് ടോപ്പിൽ നമുക്ക് മെസ്സേജ് കാര്യങ്ങളും വന്നു. ഓക്കെ, ആപ്ലി MX ടെക്ടെക് ഓഫർ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാര്യങ്ങളും വന്നു. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ജോയിൻ ചെയ്ത് അതായത് നമ്മുടെ ആപ്ലിക്കേഷനകത്തേക്ക് പോയി ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തപ്പോൾ തന്നെ 20.5 കോയിൻസ് നമുക്ക് വാലറ്റ് ബാലൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓഫീസ് സെക്ഷനിൽ പോയി റിഡീം ചെയ്യാൻ വേണ്ടി ബാക്കി 7 ദിവസം നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി വയ്ക്കണം. ഓരോ ദിവസവും നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി നോക്കണം. അതിനുശേഷം ഓരോ ദിവസവും നമ്മൾ ഇതിനകത്തേക്ക് വരുമ്പോൾ നമുക്ക് റിഡീം കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് കോയിൻസ് കാര്യങ്ങളും കിട്ടും. ടോട്ടൽ നമുക്ക് 66 കോയിൻസ് വരെ നമുക്ക് കിട്ടാം. ഇപ്പോൾ നമുക്ക് 20 കോയിൻസ് കാര്യങ്ങളും കിട്ടി. അപ്പോൾ ഇനി നമുക്ക് സ്പിന്ന് കാര്യങ്ങളും ചെയ്യാം. സ്പിന്ന് ഒന്ന് ക്ലിക്ക് ചെയ്തു, ലെറ്റ് സ്പിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ 10 കോയിൻസ് നമ്മൾ കൊടുക്കുന്നു. 10 കോയിൻസിന് മുകളിലുള്ള കോയിൻസ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ, നമുക്ക് ഒരിക്കലും നഷ്ട കച്ചവടം ആവത്തില്ല. സോ അത് ഒരു അഡ്വാൻറ്റേജ് ആണിതിൽ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ ക്ലിക്ക് ചെയ്തു, അതായത് ഇതേപോലൊരു ഇൻറ്റർഫേസ്, അതായത് എത്ര കോയിൻസ് കിട്ടിയെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ നമുക്ക് 13 കോയിൻസ് കിട്ടി. 13 കോയിൻസ് ജസ്റ്റ് ഒന്ന് ഞാൻ ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് ടോട്ടൽ നമുക്ക് 23 കോയിൻസ് നമുക്ക് ഇപ്പോൾ ആയി. നേരത്തെ നമുക്ക് 20 കോയിൻസ് ആയിരുന്നു, ഇപ്പോൾ നമുക്ക് 23 കോയിൻസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഏത് ആപ്ലിക്കേഷൻസ് വേണം നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, ഞാനൊരു 2-3 ആപ്ലിക്കേഷൻസ് ഒക്കെ പറഞ്ഞുതരും. ഡ്രീം ഇലവനൊക്കെ നമുക്ക് പല ടൈമും നമ്മൾ പറഞ്ഞു തന്നതാണ്. ഇന്ന് നമ്മൾ യോ വാട്സാപ്പ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു തരുവാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ APK ഫയൽ ആയിട്ടാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളൊരു വെബ്സൈറ്റിൽ പോയി നമുക്ക് ആ ഒരു ആപ്ലിക്കേഷനിൽ, അതായത് എൻ്റെ APK ഫയൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. സോ വളരെയധികം സിമ്പിളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, കുറേ പേരൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കാം യോ വാട്സാപ്പും GB വാട്സാപ്പൊക്കെ. ഞാനിപ്പോൾ യോ വാട്സാപ്പ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു, ഇൻസ്റ്റാൾ കാര്യങ്ങൾ കൊടുത്തു. അതിനുശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. ഓപ്പൺ ചെയ്ത് നമ്മൾ അതിനകത്ത് ഈ രജിസ്ട്രേഷൻ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ വച്ചിരുന്നാൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ നേരെ ബാക്കിലേക്ക് വന്നു. ബാക്കിലേക്ക് വന്നപ്പോൾ തന്നെ ഇവിടെ നമുക്ക് കോയിൻസ് കാര്യങ്ങൾ ആഡായി. ഫസ്റ്റ് നമ്മൾ ഇവിടെ നമുക്ക് 5 കോയിൻസ് ആഡായി. അതിനുശേഷം ബാക്കിയുള്ള 20 കോയിൻസ് ജസ്റ്റ് ഒരു മിനിറ്റിനകത്ത് നമുക്ക് ആഡ് ആകുന്നതായിരിക്കും. ജസ്റ്റ് ഞാൻ സ്ക്രോൾ ചെയ്ത് നേരെ ഒന്ന് റീഫ്രഷ് കാര്യങ്ങൾ ചെയ്തപ്പോൾ തന്നെ ടോപ്പിൽ നമുക്ക് മെസ്സേജ് കാര്യങ്ങളും വന്നു. ടോട്ടൽ നമുക്ക് 48 കോയിൻസ് ഇപ്പോൾ തന്നെ നമുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഇനി ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ വിഡ്രോ ചെയ്യേണ്ട മിനിമം തുക നമുക്ക് എത്തിച്ചതിന് ശേഷം ഞാനിത് ഒന്ന് കാണിച്ചു തരാം, ഒരു ആപ്ലിക്കേഷൻ കൂടെ പറഞ്ഞുതരാം. അതിനു മുമ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷൻസും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ക്ലിയർ ഡാറ്റ കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം അൺഇൻസ്റ്റാൾ കാര്യങ്ങൾ ചെയ്യാം. MX ടെക്ടെക്, അതായത് ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വച്ച് 7 ദിവസം നിങ്ങൾക്ക് യൂസ് ചെയ്ത് 66 കോയിൻസ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ക്ലിയർ ഡാറ്റ കാര്യങ്ങൾ കൊടുത്ത് ജസ്റ്റ് ഒന്ന് അൺഇൻസ്റ്റാൾ കാര്യങ്ങൾ ചെയ്യുവാണ്, ടോട്ടൽ എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമുക്ക് ബാക്കിയുള്ള ആപ്ലിക്കേഷനിലും സെയിം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് അൺഇൻസ്റ്റാൾ കാര്യങ്ങൾ ചെയ്തു. അതിനുശേഷം ഇവിടെ നമുക്ക് ജസ്റ്റ് RC ലൈറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് 15 കോയിൻസ് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കാരണം വേറൊന്നുമല്ല, ഇവിടെ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഏത് ആപ്ലിക്കേഷൻസ് വേണം നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ, ചില ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളും ചെയ്യണം. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ചെയ്യാതെ തന്നെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ബാക്കി അതായത് മെയിനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന ആപ്ലിക്കേഷൻസ് നമ്മുടെ ഡ്രീം ഇലവൺ ഉണ്ട്, RC ലൈറ്റ് ഉണ്ട്, പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ MX ടെക്ടെക് ആയാലും, അങ്ങനെയുള്ള ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ തന്നെ, അതായത് ഇപ്പോൾ നമുക്ക് RC ലൈറ്റ് ഓഫർ കംപ്ലീറ്റ് ആയി. ടോട്ടൽ നമുക്ക് 53 കോയിൻസ്, ടോട്ടൽ നമുക്ക് 68 കോയിൻസ് ഇപ്പോൾ തന്നെ നമുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഓക്കെ ആകുന്ന, അതായത് നമുക്ക് വിഡ്രോ ചെയ്യാൻ, ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടിയുള്ള
തുക എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വിഡ്രോ ചെയ്ത് നോക്കണം. അതിനു മുമ്പ് ഓഫർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനും കൂടെ ക്ലിയർ ഡാറ്റ കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം ഞാനൊന്ന് അൺഇൻസ്റ്റാൾ കാര്യങ്ങൾ ചെയ്യുവാണ്. ആപ്പ് ഇൻഫോ കാര്യങ്ങൾ കൊടുത്ത് ക്ലിയർ ഡാറ്റ കാര്യങ്ങൾ കൊടുത്ത് ക്ലിയർ ഓൾ ഡാറ്റ കാര്യങ്ങൾ കൊടുത്ത് അൺഇൻസ്റ്റാൾ കാര്യങ്ങൾ ചെയ്തു. സോ ഇത് നിങ്ങൾ മാക്സിമം ചെയ്ത് വച്ചേക്കുക, കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് ബാക്കിയുള്ള ആപ്ലിക്കേഷനിൽ ഇതേ സെയിം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും കാര്യം കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ബാലൻസ് കാര്യം ക്ലിക്ക് ചെയ്ത് നമുക്കിത് വിഡ്രോ ചെയ്യണം. വിഡ്രോ ചെയ്യാനൊക്കെ വളരെയധികം സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് ബാലൻസ് ആ ഒരു ബാലൻസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു നമുക്ക് 100 ചില്ലറായാൽ 100 കോയിൻസ് ആയാൽ 10 രൂപയാണ് ഫസ്റ്റ് വിഡ്രോ. ഫസ്റ്റത്തെ വന്ന് മാത്രം 50 രൂപ 50 കോയിൻസ് ആയാൽ നമുക്ക് 5 രൂപ നമുക്ക് വിഡ്രോ ചെയ്യാം. അല്ലെങ്കിൽ മിനിമം വിഡ്രോൾ എന്ന് പറയുന്നത് നമുക്ക് 100 ആ ഒരു കോയിൻസ് വേണം. ഫസ്റ്റത്തെ ഇതായതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇപ്പോൾ തന്നെ 5 രൂപ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. റെഡീം നൗ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വെബ്സൈറ്റിലേക്ക് പോയി റെഡീം നൗ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് റെഡീം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും അറിയാം പേറ്റിഎം, ഗൂഗിൾ പേ, ഫോൺ പേ, ആമസോൺ പേ ഏതിലേക്ക് വേണം നമുക്ക് വിഡ്രോ ചെയ്യാം. ഞാനൊന്ന് ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് UPI ID ആണ് കൊടുക്കാൻ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ചിലർക്ക് UPI ID എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മുടെ ഈ ഒരു പേജ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാത്തവർക്ക് ചിലർക്ക് അറിയത്തില്ല. അതിനുവേണ്ടി ഒരു ട്രിക്കുണ്ട്. പേറ്റിഎം മൊബൈൽ നമ്പർ .wallet@paytm എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി നമുക്ക് വിഡ്രോ കാര്യങ്ങളും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പേറ്റിഎം മൊബൈൽ നമ്പർ കാര്യങ്ങൾ കൊടുത്ത് പേയ്മെൻറ്റ് കാര്യങ്ങൾ സക്സസ്ഫുള്ളായി. 7:41 പേയ്മെൻറ്റ് കാര്യങ്ങൾ നമുക്ക് സക്സസ്ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പേറ്റിഎം വാലറ്റ് ഒന്ന് ഓപ്പണാക്കി നോക്കണം. പേറ്റിഎം അതേപോലെ നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ സക്സസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പേറ്റിഎം വാലറ്റ് ഒന്ന് ഓപ്പണാക്കി നോക്കാം. നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ റിസീവ് ആയോ? ഫസ്റ്റത്തെ പേയ്മെൻറ്റ് അല്ല, ഫസ്റ്റ് ഇതായവിടെ നമുക്ക് 7:41 തന്നെ 5 രൂപ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളും റിസീവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളും പക്കയാണ്, വളരെയധികം ജെന്യൂൻ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാതെ ഉണ്ടെങ്കിൽ മാക്സിമം ഇന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. പേയ്മെൻറ്റ് കാര്യങ്ങൾ അടിച്ചെടുക്കുക. റഫർ ബൈപാസ് ട്രിക്ക് കാര്യങ്ങൾ വേണമെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ റഫർ ബൈപാസ് ട്രിക്കും നമ്മൾ തൊട്ടടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും നല്ല രീതിയിൽ കാശ് കിട്ടുന്ന ഒരു സിമ്പിൾ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ലെറ്റ്സ് ട്രൈ ഗൈസ്. ഗൈസ്, ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് 5 രൂപ നമ്മൾ ഇതിൽ നിന്നും വിഡ്രോ കാര്യം ചെയ്തെടുത്തു. പിന്നെ ഇതിന് ശേഷം നമുക്ക് മാക്സിമം ആയിട്ട് 1 ദിവസം 30 രൂപ വരെ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ദിവസവും നമുക്ക് 30 രൂപ വെച്ച് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ റഫർ ബൈപാസ് ട്രിക്ക് വേണം എന്ന് താല്പര്യമുള്ളവർ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് കൂടെ ചെയ്തേക്കുക. പിന്നെ വേറൊരു കാര്യം, മാക്സിമം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ചാനൽക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ നിൽക്കിയതിന് ശേഷം മുകളിൽ കൂടി ഇട്ടേക്കുക. ഇങ്ങനെയാണ് മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ തന്നെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും മറ്റൊരു വിളിക്കാം. ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്.